Hi and welcome to the new video on industrial instrumentation and automation. In this video I'll be discussing about phase sensitive detectors. Okay, so already second module nammal oru topic discuss cheyidittundayirunnu phase measurement. Appa ivada phase sensitive detector allengil lock in amplifier ennu parayum oru topic aanu korchum koodi detail aayittu nammal parayundu oru vidham principle um kaaryangalokka same thanneyanu ivada ആംപ്ലിഫയേഴ്സ് ഫിൽറ്റേഴ്സ് അങ്ങനെയൊക്കെ വെച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ബേസിക് സർക്യൂട്ട് ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ് മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ദ ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടേഴ്സ് ആർ യൂസ് ഫോർ ദ ഡിറ്റക്ഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഓഫ് എ പീരിയോഡിക് സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു നദർ റെഫറൻസ് സിഗ്നൽ ഓഫ് ദ സെയിം ഫ്രീക്വൻസി. ഇതാണ് ഇവിടെ മെയിനായിട്ട് നോക്കേണ്ട കാര്യം. ഇറ്റ്സ് എ പീരിയോഡിക് സിഗ്നൽ ഓഫ് വിച്ച് വി ആർ മെഷറിംഗ് ദ ഫേസ് ഡിഫറൻസ് ഓർ വിത്ത് റെസ്പെക്ട് ടു അനദർ സിഗ്നൽ വിച്ച് ഈസ് കോൾഡ് ദ റെഫറൻസ് സിഗ്നൽ വിത്ത് ദ സെയിം ഫ്രീക്വൻസി ആസ് ദാറ്റ് ഓഫ് ദ സിഗ്നൽ ദാറ്റ് വി ആർ ഗോയിങ് ടു എക്സാമിൻ. ഇപ്പം ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം ഒരു റെഫറൻസ് സിഗ്നൽ ഉണ്ടായിരിക്കും. ഒരു റെഫറൻസ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ആവണം. അപ്പോൾ ആ സെയിം ഫ്രീക്വൻസി ആകുമ്പോൾ മാത്രമാണ് ഈ മെഷർമെൻറ്റ് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. പിന്നെ ഈ സിഗ്നൽ എന്ന് പറയുന്നത് പീരിയോഡിക് ആയിരിക്കണം. അപ്പോഴാണ് ഈ എന്താ പറയുക ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് സെയിം ആവുള്ളൂ. അതാണ് ഫ്രീക്വൻസിയും സെയിം ആവണം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ബേസിക്കലി യൂസ് ഫോർ ദ ഡിറ്റക്ഷൻ ആൻഡ് മെഷർമെൻറ്റ് of the amplitude and phase. Amplitude and phase varunnundu and phase of a periodic signal with respect to another reference signal of the same frequency. Appa another reference signal nu parna kaniya namukku ippol or reference munne phase inde kaari okke parnittullana reference point endayalum undayirikkum aa reference point ne base cheedittana nammal ellam paraya phase difference um paraya. Appa aa reference point il ninnu start cheyna oru signal adana reference signal ennallondu uddeshikkunnu. Appa adinte base il aayidukondana നമുക്ക് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ആ റെഫറൻസ് കിട്ടുന്ന പോലെ തന്നെ കിട്ടുന്നത് ഒക്കെ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ഇതിൽ ഒരു ഒറിജിൻ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്തായാലും ഉണ്ടായിരിക്കില്ല. ഈ ഒരു പോയിന്റിൻ്റെ ബേസിലാണ് ഒറിജിൻ എന്നുള്ള ഈ ഒരു പോയിന്റിന്. അപ്പോൾ ഇത് ടൈം ആക്സിസ് ആണ്, ഇത് വോൾട്ടേജ് ആക്സിസോ എന്ത് തന്നെങ്കിലും ആയിക്കോട്ടെ, ഈ ഒരു റെഫറൻസ് പോയിന്റിന്റെ ബേസിലാണ് നമ്മൾ മെഷർമെന്റ് നടത്തുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് മെഷർ ചെയ്യേണ്ട സിഗ്നൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലെറ്റ് ഇറ്റ് ബി സൈനസോയ്ഡൽ സിഗ്നൽ ഇങ്ങനെ ആയിരിക്കാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അത് ഇതിൻ്റെ പുറത്തേക്കുണ്ട്. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഹൈ ആവുന്നതാണ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്, പോസിറ്റീവ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റാണ് ശരിക്കും ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ റെഫറൻസ് പോയിന്റിൽ നിന്നും കുറച്ച് നീങ്ങിയിട്ടാണ് ഈ ഒരു ഡിഫറൻസ് അവിടെ വരുന്നത്. അപ്പോൾ ഇതിനെയാണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ കേസിൽ റെഫറൻസ് പോയിന്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഡിലേ എന്നുള്ള രീതിയിൽ പറയാം. നമ്മൾ -5 എന്നുള്ള രീതിയിൽ അതിനെ എടുക്കും അല്ലേ. ഈ ഒരു പോയിന്റിൽ നിന്ന് മെഷർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റെഫറൻസ് സിഗ്നൽ ഉണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ അതൊരു സ്ക്വയർ സിഗ്നൽ പോലത്തെ ആവാം, ഒരു റെഫറൻസ് സിഗ്നലിൽ ആയിട്ട് ഉള്ള ഫേസ് മെഷർ ചെയ്താലും ഇതും എന്ത് തന്നെയാണ്, സെയിം ആണ്. കാരണം റെഫറൻസ് സിഗ്നൽ ഇവിടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതേ പോയിന്റിൽ നിന്നാണ്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. അത് സെയിം ഫ്രീക്വൻസി ആയാലാണ് ഈ പറഞ്ഞ പർപ്പസ് സെർവ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു എന്താ റെഫറൻസിൽ നിന്ന് അത് മാറിപ്പോകുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് എ ലോക്ക് ഇൻ ആംപ്ലിഫയർ ആൻഡ് സിങ്ക്രോണസ് ഡിമോഡുലേറ്റർ. ഇപ്പോൾ രണ്ട് പേരുകളിലും അറിയപ്പെടുന്നു. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സിറ്റുവേഷൻസ് വെർ ദ ഡിസൈഡ് ഇൻഫർമേഷൻ റിസൈഡ്സ് ഇൻ ബോത്ത് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഓഫ് ദ സിഗ്നൽ. So when the information is there in the amplitude and phase, amplitude item, phase item, രണ്ടിലും ഉള്ള ചേഞ്ച് ആയിട്ടാണ് എഫക്റ്റ് ആകുന്നത് എങ്കിൽ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ, ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ് ഫേസ് സെൻസിറ്റി ഡിറ്റക്ടർ. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബാലൻസ് വോൾട്ടേജ് ഓഫ് എൻ എ സി ബ്രിഡ്ജ് നെറ്റ്വർക്ക് ഇറ്റ് വിൽ ഹാവ് ഹാസ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ കോമ്പോണൻസ് ഓഫ് ദ അൺനോൺ ഇംപിഡൻസ്. സോ അൺനോൺ ഇംപിഡൻസിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫേസും ഡിപ്പെൻഡൻറ്റ് ആണ്. സോ ഇൻ ദിസ് കേസ് ദ ഡിപ്പെൻഡൻസി ഈസ് ബോത്ത് ഓൺ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ്. സോ യു ക്യാൻ ഗോ ഫോർ ദ ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടർ. ഓക്കെ, സോ അങ്ങനത്തെ കേസുകളിലാണ് ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടറിൻ്റെ യൂസേജ് മെയിനായിട്ട് വരുന്നത്. ആൻഡ് ഹിയർ ദ എക്സൈറ്റേഷൻ വോൾട്ടേജ് ഓഫ് ദ ബ്രിഡ്ജ് സെർവ്സ് ആസ് ദ റെഫറൻസ് സിഗ്നൽ. എക്സൈറ്റേഷൻ വോൾട്ടേജ് ആണ് അവിടുത്തെ റെഫറൻസ് സിഗ്നൽ ആയിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ദ ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടർ ഈസ് കമ്പോസ്ഡ് ഓഫ് ടു ബേസിക് സർക്യൂട്ട്സ്. വൺ ഈസ് സിങ്ക്രോണസ് സ്വിച്ച് ആൻഡ് അനദർ ഈസ് ആംപ്ലിഫയർ ഫിൽട്ടർ സർക്യൂട്ട്. ഓർ ബേസിക് കോമ്പണൻസ് എന്ന് പറയാൻ ബേസിക് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ സിങ്ക്രോണസ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിങ്ക്രോണസ് സ്വിച്ച് അല്ല,
റിലേറ്റഡ് കോമ്പണൻസും കൂടി ഉണ്ടാവും. സിൻക്രോണസ് സ്വിച്ച് ആണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആള്. സിൻക്രോണസ് സ്വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ഇൻ സിൻക്രോണിസം വിത്ത് സം റെഫറൻസ്. നമ്മളിവിടെ ഒരു റെഫറൻസ് പറയുന്നുണ്ട്, ആ റെഫറൻസിനെ ആയിട്ട് സിൻക്രോണൈസ് ചെയ്തിട്ടാണ് ആ സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ സിൻക്രോണൈസ് സ്വിച്ച്. അതായത് ക്ലോക്ക് എന്ന് പറയുന്ന പോലെ ക്ലോക്ക് കൊടുക്കുന്ന പോലെ റെഫറൻസ് സിഗ്നൽ വിത്ത് ഫ്രീക്വൻസി സെയിം ആസ് ദാറ്റ് ഓഫ് സോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്താണോ മെഷീൻ അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ സിൻക്രോണസ് സ്വിച്ച്. ഇറ്റ് വിൽ ഹാവ് ബേസിക്കലി ടു പൊസിഷൻ, പൊസിഷൻ വൺ ആൻഡ് പൊസിഷൻ ടു, ദാറ്റ് വി വിൽ സീ ലേറ്റർ. ദെൻ ആൻ ആംപ്ലിഫയർ ഫിൽറ്റർ കോമ്പിനേഷൻ. പിന്നെ അവസാനത്തിൽ ഒരു ആംപ്ലിഫയർ ഫിൽറ്റർ ഉണ്ട്. അത് രണ്ട് തരത്തിലുള്ള സർക്യൂട്ട്സ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരെണ്ണത്തിൽ ആംപ്ലിഫയർ ഫിൽറ്റർ ഒരുമിച്ച് വരാം, ചിലപ്പോൾ ഈ ആംപ്ലിഫിക്കേഷൻ ആദ്യത്തിൽ നടക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ്. അപ്പോൾ അതെങ്ങനെയായാലും നമുക്ക് എഫക്റ്റീവ്ലി കിട്ടുന്ന വർക്ക് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും നമുക്ക് എഫക്റ്റീവ്ലി കിട്ടുന്ന കാര്യം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഫിഗറിൽ വരച്ച് വെച്ചിട്ടുള്ളതാണ് ഫേസ് സെൻസിറ്റി ഡിറ്റക്ടറിൻ്റെ ഒരു ടൈപ്പ് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ ഇത് ഒരു ടൈപ്പ് റെപ്രസ്, ഞാൻ പറഞ്ഞു രണ്ട് സർക്യൂട്ട്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ബുക്ക്സ് ഡിഫറെൻറ്റ് രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ബേസിക് സർക്യൂട്ടാണ്, അടുത്തതും കൂടി കാണിക്കാം. എന്നിട്ട് നമുക്ക് രണ്ട് തമ്മിലുള്ള ഡിഫറൻസും പെട്ടെന്ന് മനസ്സിലാക്കാം. ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒന്ന് എന്താണ്, നമ്മൾ സിൻക്രോണസ് സ്വിച്ച് ആണ്. സോ ദിസ് ഈസ് എ സിൻക്രോണസ് സ്വിച്ച് വിച്ച് ഹാസ് പൊസിഷൻ വൺ ആൻഡ് പൊസിഷൻ ടു. ഓക്കെ, പൊസിഷൻ വണ്ണും പൊസിഷൻ ടു ഉണ്ട്. അപ്പോൾ ഇത് അതായത് എസ് പി ഡി ടി സ്വിച്ച് എന്ന് പറയാം, സിംഗിൾ പോൾ ഡബിൾ ത്രോ. സോ ബേസിക്കലി വൺ പോൾ ഈസ് ദെയർ ആൻഡ് ബട്ട് ഇറ്റ് ഹാസ് ടു ത്രോസ്, രണ്ട് ഡയറക്ഷൻ, രണ്ട് സർക്യൂട്ടിലോട്ട് കണക്ഷൻ ചെയ്യാം. ബട്ട് ദാറ്റ് വിൽ ബി ഡിറ്റർമൈൻഡ് ബൈ ദ റെഫറൻസ് സിഗ്നൽ. ഇപ്പോൾ റെഫറൻസ് സിഗ്നൽ തീരുമാനിക്കും ഏത് പൊസിഷനിലാണ് എങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്. റെഫറൻസ് സിഗ്നലിന് ഹൈ പൊസിഷൻ ലോ പൊസിഷൻ ആണ്. ഹൈ ആകുമ്പോൾ സ്വിച്ച് വിൽ ബി ഇൻ പൊസിഷൻ വൺ, ലോ ആകുമ്പോൾ സ്വിച്ച് വിൽ ബി ഇൻ പൊസിഷൻ ടു. അഗൈൻ ഹൈ ഇൻ പൊസിഷൻ വൺ, ലോ ഇൻ പൊസിഷൻ ടു. അപ്പോൾ ആ രീതിക്ക് എന്താ പറയുക, ഈക്വൽ ആയിട്ട് ഇതായിട്ടുള്ള ഉണ്ടാവുക. പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നൽ ഇവിടെ ഉണ്ട്. ഇഫ് ഇറ്റ്സ് ഫ്രീക്വൻസി ഈസ് എഫ് ഇൻ, ദിസ് റെഫറൻസ് സിഗ്നൽ ഷുഡ് ഹാവ് എ ഫ്രീക്വൻസി എഫ് ആർ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഇൻ. ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള റിക്വയർമെൻറ്റ് പറഞ്ഞത്. ഫ്രീക്വൻസി ഓഫ് റെഫറൻസ് സിഗ്നൽ ഷുഡ് ബി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, ഇപ്പോൾ പിന്നെ ഇനി അവിടെ എന്തൊക്കെ ഉണ്ട് നോക്കുക. അപ്പോൾ ഇതിന് മുന്നോടി ആയിട്ട് ഒരു ആംപ്ലിഫയർ ഉണ്ട്. നമ്മൾ പറഞ്ഞു ഒരു ആംപ്ലിഫയർ ഫിൽറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു. ഫിൽറ്റർ എന്തായാലും അവസാനത്തിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ആംപ്ലിഫയർ ഇതിൻ്റെ ഫ്രണ്ട് എൻഡിലാണ് നിൽക്കുന്നത്. സോ വെൻ ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് കമ്മിങ് ഇറ്റ് ഫസ്റ്റ് ആംപ്ലിഫൈസ് ദ ഇൻപുട്ട് സിഗ്നൽ. സോ ഇൻപുട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് സ്വിച്ചിലേക്ക് വരുന്നത്. സോ സ്വിച്ച് പൊസിഷൻ വണ്ണിലാണെങ്കിൽ മേലേക്ക് കണക്ട് ആവും, പൊസിഷൻ ടുവിലാണെങ്കിൽ താഴേക്ക് കണക്ട് ആവും. പൊസിഷൻ വൺ ആണെങ്കിൽ ഡയറക്റ്റ് കയറി പോവും, ആംപ്ലിഫിക്കേഷൻ കഴിഞ്ഞ് ഡയറക്റ്റ് കയറി ഒരു ആഡറിൽ വന്ന് നിൽക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതാണ് ഈ പൊസിഷൻ വണ്ണിൽ നടക്കുന്നത്. പക്ഷേ പൊസിഷൻ ടുവിലാണെങ്കിൽ ആ വരുന്ന ആംപ്ലിഫൈഡ് ആയിട്ടുള്ള സിഗ്നലിനെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻവേർട്ടഡ് ത്രൂ ആൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. അപ്പോൾ അതിനൊന്ന് ഇൻവേർട്ട് ചെയ്തിട്ടാണ് സമ്മിങ് ആഡറിലേക്ക് വരുന്നത്, എന്നിട്ട് അതാണ് ഇപ്പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പൊസിഷൻ വണ്ണിലിരിക്കുമ്പോൾ എന്താ, അതായത് ഫസ്റ്റത്തെ ഹാഫ് സൈക്കിൾ എന്നുള്ള രീതിക്ക് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫ് സൈക്കിൾ പൊസിഷൻ വണ്ണിൽ നിന്ന്, അതായത് മേലെ നിന്നാണ് കിട്ടുക. സെക്കൻഡ് ഹാഫ് സൈക്കിൾ പൊസിഷൻ ടുവിൽ നിന്ന് താഴെ നിന്നാണ് കിട്ടുക. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ഫൈനലി നമുക്കൊരു കംപ്ലീറ്റ് വേവ് എന്നുള്ള രീതിയിൽ ഇവിടെ ഈ പോയിന്റിൽ കിട്ടും. സോ എ എന്നുള്ള വേവ് ഫോം കിട്ടും. പിന്നെ ആ കിട്ടുന്നത് ഒരു ഡി സി ആയിരിക്കും, ഡി സി എന്നുള്ള രീതിയിൽ ആവറേജ് വാല്യൂ ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ ലോ പാസ് ഫിൽറ്റർ വഴി കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹൈ പാസ് ഹൈ ഫ്രീക്വൻസി കോമ്പണൻസിനെ എലിമിനേറ്റ് ചെയ്യും. ഫൈനലി ഇവിടുന്ന് വരുന്ന ഈ ഡി സി ആവറേജ് എന്താ പറയുക, ഈ ഒരു സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പി എം എം സി മീറ്ററിലോട്ടാണ് കൊടുക്കുന്നത്. പി എം എം സി മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് വാല്യൂവിന് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ട് നമുക്കൊരു ഔട്ട് തരുന്നതാണ്. ഇപ്പോൾ ഇവിടുന്ന് വരുന്ന ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കാലിബ്രേറ്റഡ് ആസ് ദ ഫേസ് ആംഗിൾ ഡയറക്റ്റ്ലി. എന്നിട്ട് നമുക്കിവിടെ ഫേസ് ആംഗിൾ ഡയറക്റ്റ്ലി റീഡ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലെ ആഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത സർക്യൂട്ട് ഞാൻ കാണിച്ചു തരാം. സോ അടുത്ത സർക്യൂട്ടിലോട്ട് വരുമ്പോൾ വ്യത്യാസം എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ എന്താ നിൽക്കുന്ന സ്വിച്ചാണ്, സിൻക്രോണ സ്വിച്ചാണ്. അപ്പോൾ ഇൻപുട്ട് വന്ന് ഒന്ന് ഡയറക്റ്റ് സ്വിച്ചിൻ്റെ പൊസിഷൻ വണ്ണിലോട്ടും രണ്ടാമത്തെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വഴിയാണ് പൊസിഷൻ ടുവിലേക്കും വരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ആംപ്ലിഫയർ ലോ പാസ് ഫിൽറ്റർ കോൺഫിഗറേഷനാണ് ആംപ്ലിഫയർ. ഇതിന് ശേഷമാണ് ആംപ്ലിഫിക്കേഷൻ വരുന്നത്, ദെൻ ലോ പാസ് ഫിൽറ്റർ, ഫൈനലി പി എം എം സി. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് സുഖമായിട്ട് മനസ്സിലാക്കാം. ഇൻ ദ ഫസ്റ്റ് കേസ് ആംപ്ലിഫിക്കേഷൻ ഹാപ്പൻസ് ഫസ്റ്റ്, അല്ലെ, ആംപ്ലിഫിക്കേഷനാണ് ആദ്യം നടക്കുന്നത്. ആൻഡ് ദെൻ ഇൻവേർഷൻ ഈസ് ഹാപ്പനിങ് ഓൺലി ആഫ്റ്റർ ആംപ്ലിഫിക്കേഷൻ. ആംപ്ലിഫിക്കേഷൻ അല്ലെ, അതായത് സ്വിച്ചിങ് കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ സ്വിച്ച് ഇൻവേർഷൻ ഈസ് ഹാപ്പനിങ് ഓൺലി ആഫ്റ്റർ സ്വിച്ചിങ്. ബട്ട് ഇൻ ദിസ് കേസ് ആംപ്ലിഫിക്കേഷൻ ഈസ് ഹാപ്പനിങ് ആഫ്റ്റർ സ്വിച്ചിങ്. സ്വിച്ചിങ് കഴിഞ്ഞിട്ടാണ് ആംപ്ലിഫിക്കേഷൻ
നടക്കുന്നത്. അതേപോലെ സ്വിച്ചിങ്ങിന് മുന്നെയാണ് ഇൻവേർഷൻ നടക്കുന്നത്. ഇത് രണ്ടാണ് രണ്ട് സർക്യൂട്ടുകളും തമ്മിലുള്ള വ്യത്യാസം വരുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളില്ല. പിന്നെ ഇതിലൊരു ആഡർ വരുന്നുണ്ട്, ഇതിൽ ആ ആഡർ വരുന്നില്ല. ഇപ്പൊ കമ്പാരിറ്റീവ്ലി നമുക്ക് വരയ്ക്കാൻ എളുപ്പമുള്ള സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഡയഗ്രാം ആയിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് അതിൻ്റെ ബേസിൽ പറയാം. ഓക്കെ, രണ്ടായാലും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന വോൾട്ടേജിന്റെ ബേസിലാണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് ആ എന്ന് പറയുന്ന പോയിന്റ് ഈ സമ്മിങ് കഴിഞ്ഞിട്ടാണ് മാത്രം, അതായത് ജസ്റ്റ് ബിഫോർ ഫിൽട്ടർ ആണ് നമ്മൾ ഡിസ്കഷൻ എല്ലാം പറയുന്നത്. ഇപ്പൊ മേലെ പറയുന്നതിനും ഇതും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല, ഓൾമോസ്റ്റ് എവറിഥിങ് വിൽ ബി ദ സെയിം. ഓക്കെ, സോ നമുക്ക് ഇനി ഇതിന്റെ വർക്കിംഗ് ഒന്ന് നോക്കി നോക്കാം. ഇതിന്റെ വർക്കിംഗ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ഓരോ കേസുകളായിട്ട് പോകാം. ഫസ്റ്റ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇൻഫേസ് ആയിട്ടുള്ള കേസാണ് ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫൈവ് ഈക്വൽ ടു വാട്ട്, 0 ഡിഗ്രി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വേവ് ഫോംസ് ഇവിടെ വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. റെഫറൻസ് സിഗ്നൽ ഇതാണ്, റെഫറൻസ് ഗ്രീനിൽ കാണിച്ചിട്ടുള്ള റെഫറൻസ് സ്ക്വയർ വേവ്. അതേ ഇൻഫേസ് എന്ന് പറഞ്ഞാൽ അതേ പോയിന്റ്, അതായത് ഒറിജിനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഫേസ് ആയിട്ടുള്ള ഒരു വേവ് ഫോം, സൈനസോയ്ഡൽ വേവ് ഫോം. ഇതാണ് നമ്മുടെ മെഷർമെന്റ് നടത്തുന്ന അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന ഇൻഫേസ്. ഇൻഫേസ് ആണ് നമുക്കറിയാം, അപ്പൊ ഇൻഫേസിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു സിഗ്നൽ, സൈനസോയ്ഡൽ സിഗ്നൽ ഇവിടെ എവിടെ വരും, ഇൻപുട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനത്തെ രീതിയിൽ ഒന്ന് നോക്കിപ്പോകാം. സോ അറ്റ് ദ ഇൻപുട്ട് സൈഡ് യു ഹാവ് ദിസ് സൈനസോയ്ഡൽ സിഗ്നൽ. ഇനി ആദ്യം പൊസിഷൻ വണ്ണിലാണല്ലോ നിൽക്കുന്നത്, പൊസിഷൻ വണ്ണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ വൺ ആണ്, ഇവിടെ പൊസിഷൻ ടു ആണ്, എഗെയിൻ പൊസിഷൻ വൺ, പൊസിഷൻ ടു, ആ രീതിക്കാണ് പോവുക സ്വിച്ചിൻ്റെ പൊസിഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം പൊസിഷൻ വണ്ണിൽ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഈ ഈ സിഗ്നൽ വന്ന് നിൽക്കുന്നുണ്ട്, അത് അതേപോലെ എവിടേക്കും വന്ന് നിൽക്കും, ഈ ഒരു ഇതിലോട്ടും വന്ന് നിൽക്കുന്നുണ്ടാവുമല്ലോ, ഈ ഇതിലോട്ടും വന്ന് നിൽക്കും അതേ സിഗ്നൽ തന്നെ. അതേപോലെ നമുക്കറിയാം അവിടെ തന്നെ കണക്ഷൻ എടുത്തിട്ടുള്ളത്, ഇവിടെയും അതേ സിഗ്നലാണ് വന്ന് നിൽക്കുന്നത്. ഇനി എന്ത് എന്നുള്ളതാണ്, അപ്പോൾ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ പൊസിഷൻ വണ്ണിലാണ് കണക്റ്റഡ്. സോ പൊസിഷൻ വണ്ണിൽ കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോർഷൻ നേരെ ഇങ്ങോട്ട് വരും അല്ലേ. അപ്പോൾ എന്ത് വന്നു ഇങ്ങോട്ട്, ഈ ഒരു പോർഷൻ വന്നു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ അല്ലേ. താഴ്ത്തു നിന്ന് ഒന്നും വരില്ല, കാരണം എന്താ വെച്ചാൽ പൊസിഷൻ ടു കണക്റ്റഡ് അല്ല, പൊസിഷൻ വണ്ണിൽ കൂടെ ഉള്ളത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിനെ ഇനി എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്തിട്ട് ഇപ്പുറത്ത് കിട്ടും. ഇപ്പോൾ പൊസിഷൻ വണ്ണിലത്തെ പ്രകാരം വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സെയിം സാധനം തന്നെ കിട്ടും, ജസ്റ്റ് ഒരു ആംപ്ലിഫൈഡ് വേർഷൻ ആയിരിക്കും കിട്ടുകയെന്ന് മാത്രം. അപ്പോൾ അത് നമ്മളിവിടെ വരയ്ക്കുകയാണെങ്കിൽ പൊസിഷൻ വണ്ണിൽ സെയിം ഇൻപുട്ട് തന്നെ കിട്ടി, ജസ്റ്റ് ഒരു ആംപ്ലിഫൈഡ് വേർഷൻ എന്നുള്ള രീതിയിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് നമുക്കിവിടെ എന്താ കിട്ടുന്നത്. ഈ വരയ്ക്കുന്നത് വി എ ആണ് കേട്ടോ, ആ എ എന്നുള്ള പോയിന്റിലത്തെ വോൾട്ടേജ് ആണ്. സോ പൊസിഷൻ വണ്ണിൽ നിന്നപ്പോൾ സെയിം അതേപോലെ തന്നെ കിട്ടി, ചെറിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നത് നമുക്കൊരു ആംപ്ലിഫിക്കേഷൻ നടക്കും. ഇനി നമുക്ക് എന്താ പൊസിഷൻ ടു ആണ്, പൊസിഷൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് വരുന്നത്. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന നേരത്ത് ഇവിടെ അല്ല കണക്ഷൻ, കണക്ഷൻ എവിടെ വരുന്നത്, താഴത്താണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്, നമുക്ക് ഇനി കിട്ടാൻ പോകുന്നത് ഏത് പോർഷനാണ്, നെഗറ്റീവ് പോർഷനാണ് വരുന്നത് അല്ലേ, ഈ ഒരു പോർഷനാണ് വരുന്നത്. ബട്ട് എന്താണ് വരുന്നത്, സോറി, ഇപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ഇവിടെ അല്ല, ഇവിടുത്തെ നെഗറ്റീവ് പോർഷനാണ് വരുന്നത്. ഈ ഒരു നെഗറ്റീവ് പോർഷൻ ഇവിടെ ആക്റ്റീവ് ആവും അല്ലേ. അപ്പോൾ ആ നെഗറ്റീവ് പോർഷൻ എന്തിൽ കൂടെ കടന്നിട്ടാണ് വരുന്നത്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ കൂടെ കടന്നിട്ടാണ് വരുന്നത്. അപ്പോൾ അത് തിരിച്ച് വീണ്ടും എന്ത് തന്നെയായിട്ടാണ് വരുന്നത്, തിരിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇപ്പോൾ ഇങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടുത്തെ വന്ന് നിന്നാറുന്നത് എങ്ങനെയായിരുന്നു, ഇങ്ങനെയാണ് നിന്നാറുന്നത്, അതിപ്പോൾ എങ്ങനെയുണ്ടാവും, ഇങ്ങനെയായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യത്തെ കേസിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം സ്വിച്ച് കണക്ട് ആയി, ഇപ്പോൾ സ്വിച്ച് കണക്ട് ആയി ഇൻവേർട്ട് ചെയ്തിട്ട് സെയിം തന്നെ വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും എന്ത് തന്നെയാണ് കിട്ടാൻ പോകുന്നത്, അതേപോലത്തെ ഒരു പോർഷൻ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ വരയ്ക്കാമല്ലോ, ജസ്റ്റ് ഇൻവേർട്ട് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് വന്നത് കൊണ്ട് സെയിം ടൈപ്പ് ഇത് തന്നെ നമുക്ക് എവിടെയും കിട്ടും, പൊസിഷൻ ടുവിലും കിട്ടും. സോ എഗെയിൻ യു ഹാവ് ദിസ് പോസിറ്റീവ്. ഓക്കെ, പിന്നെ അടുത്തതിൽ എന്താ വീണ്ടും റിപ്പീറ്റേഷൻ ആണ് വരുന്നത്, തിരിച്ച് വീണ്ടും അടയ്ക്കാൻ പൊസിഷൻ വണ്ണിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം പൊസിഷൻ വണ്ണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് തന്നെ വരും. അപ്പോൾ അതും ഇതേപോലെ തന്നെ വീണ്ടും നമുക്ക് കിട്ടും. ഇനി അടുത്ത വീണ്ടും നെഗറ്റീവ് കേസ് വരുമ്പോൾ വീണ്ടും ഇൻവേർട്ട് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ പോകുന്നത്, സെയിം തന്നെ കിട്ടാൻ പോകുന്നത്. സോ എഫക്റ്റീവ്ലി നമുക്കിവിടെ കിട്ടുന്നത് എന്താ, എല്ലാം പോസിറ്റീവ് പോസിറ്റീവ്, മാക്സിമം പോസിറ്റീവ് ഫുൾ സൈക്കിള് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് ലോ പാസ് ഫിൽട്ടറിൽ കൂടെ കടത്തി വിട്ട് ഈ പി എം എം സി ഇതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ഉണ്ടാവുമല്ലോ, ആ ആവറേജ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്
അവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്. സോ ഈ ഈ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്, ഡി സി വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും ഈ കേസിൽ ഉണ്ടാവുക. ഓക്കെ, സോ ഈ മാക്സിമം വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അവിടെ തരും. അതായത് സീറോ ആകുമ്പോൾ നമുക്കിവിടെ മാക്സിമം കിട്ടും എന്നുള്ള രീതിയിൽ പറയാം. ഇത് സീറോയിൻ്റെ കേസ്. ഇതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് കേസുകൾ ഒബ്സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം ഇതിനൊന്നും ഇവിടുന്നുകൊണ്ട് നീക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേറെ കേസുകൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് ഒബ്സെർവ് ചെയ്യാം. ഓക്കെ, ഇതിനൊന്ന് ഞാൻ മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്തൊരു കേസ് നമുക്കിവിടെ ഒബ്സെർവ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇതെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ എടുക്കാൻ പോകുന്നത് ഞാൻ സെയിം നമുക്ക് ഫൈ ഈക്വൾ ടു 180 ഡിഗ്രിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഫൈ ഈക്വൾ ടു 180 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേവ് ഫോം വരയ്ക്കണത് എന്തായിട്ട് വരയ്ക്കണം, ജസ്റ്റ് എന്താ ഇതിൻ്റെ ഈ സമയത്ത് നമുക്ക് പോസിറ്റീവ് ഉള്ള സമയത്ത് നെഗറ്റീവ് കിട്ടത്തക്ക രീതിയിൽ വേണം വരയ്ക്കാൻ, അല്ലേ? അപ്പോൾ ആ രീതിക്ക് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താ 180 ഡിഗ്രിയിൽ ഫേസ് ഷിഫ്റ്റഡ് ആയിട്ടുള്ള, കാരണം ഇത് പോസിറ്റീവ് ആണെന്ന നേരത്ത് നെഗറ്റീവ് ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കണമെന്നില്ല, ഡയറക്റ്റ് നമുക്കിവിടെ വരയ്ക്കാം. ഇപ്പോൾ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ സ്വിച്ച് കണക്റ്റഡ് ഇൻ പൊസിഷൻ വൺ. പൊസിഷൻ വണ്ണിലാകുമ്പോൾ എന്താണോ ഇൻപുട്ടിൽ നിൽക്കുന്നത് അത് അതേപോലെ കടന്നിങ്ങോട്ട് ആംപ്ലിഫൈ ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവാണ് കിട്ടുക, അല്ലേ? കാരണം ഇൻപുട്ടിൽ നെഗറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആംപ്ലിഫൈഡ് വേർഷൻ എന്നുള്ള പോലെ നമുക്ക് ഇവിടെ കിട്ടും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ വരിക, അതിന് ഇൻവേർട്ട് ചെയ്യും. ഇൻവേർട്ട് ചെയ്ത് സോറി എന്താ ആ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അതായത് ഞാൻ പറഞ്ഞത് സ്വിച്ചിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്, റെഫറൻസിൻ്റെ ആണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ വരുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ അതിനെ ഇൻവേർട്ട് ചെയ്യും, പോസിറ്റീവ് ഇൻവേർട്ട് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത്. അപ്പം വീണ്ടും നെഗറ്റീവ് തന്നെയാണ് നമുക്ക് അവിടെയും കിട്ടുക. ഇനി അടുത്തത് വീണ്ടും അടുത്ത ഹാഫ് സൈക്കിൾ വീണ്ടും പോസിറ്റീവ് തന്നെ വരും. അടുത്തത് വരുമ്പോൾ അതായത് ഇൻവേർട്ട് ചെയ്ത് കിട്ടുന്നത് അടുത്തതന്നെ അതേപോലെ ആംപ്ലിഫൈ ചെയ്തിട്ട് വരും. അപ്പോൾ ഈ രീതിക്കാണ് നമുക്ക് 180 ഡിഗ്രിയിൽ വരിക. അപ്പോൾ ഇത് എഫക്റ്റീവ്ലി ഇതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം നെഗറ്റീവ് വാല്യൂ ആണ് ഇവിടുത്തെ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. അതായത് നമുക്ക് 180 ഡിഗ്രിക്ക് മാക്സിമം നെഗറ്റീവ് ആണ് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് 0 ഡിഗ്രിക്ക് മാക്സിമം പോസിറ്റീവ് കിട്ടി, ഇതിൽ മാക്സിമം നെഗറ്റീവ് കിട്ടി. ഇതേപോലെ നമുക്ക് വേറൊരു കേസും കൂടിയും നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാവുന്നതാണ്. അതായത് സേ ഫൈ ഈക്വൾ ടു, ഫൈ എന്ന് പറയുന്നത് +90 ആണെങ്കിൽ, ഫൈ ഈക്വൾ ടു +90, ഫേസ് ഡിഫറൻസ് +90 ഡിഗ്രി ആണെങ്കിൽ, ഫേസ് ഡിഫറൻസ് +90 ആണെങ്കിൽ എങ്ങനെ വേവ് സ്റ്റാർട്ട് ചെയ്യുക? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ വേവ് ഫോംസ് ഉണ്ടാവുക. ഓക്കെ, ഈ ടൈമിൽ എന്താ സംഭവിക്കുന്നത് നോക്കുക. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അത് അതേപോലെ തന്നെ കടന്നു വരും. സോ അപ്പോൾ ഈ ഒരു പോർഷൻ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. എന്താണ് ഇൻപുട്ടിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ പോർഷൻ ഇവിടെ തന്നെ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പോർഷൻ നമുക്ക് കിട്ടും. ഈ നെഗറ്റീവ് വരുമ്പോൾ എന്താ ഇൻവേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു പോർഷന് ഇൻവേർട്ട് ചെയ്യും, ആ ഒരു പോർഷൻ ഇൻവേർട്ട് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് മറ്റേതിനെ പോലെ തന്നെ ഇങ്ങനെ കിട്ടും. ഇനി അടുത്തതിൽ വീണ്ടും അത് തന്നെ വരും. അടുത്തത് ഇൻവേർട്ട് ചെയ്യുമ്പോഴും എന്തുപോലെ ആവും, ഇതേപോലെ തന്നെ ആവും. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണക്റ്റഡ് ഒക്കെ ആയിട്ട് വരയ്ക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുക, വേവ് ഫോം കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡി സി അല്ലെങ്കിൽ ആവറേജ് വാല്യൂ എന്തായിരിക്കും? ആവറേജ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 0, അല്ലേ? കാരണം ഈക്വൽ പോസിറ്റീവ് ഈക്വൽ നെഗറ്റീവ്, അപ്പോൾ ഇതിന് ആവറേജ് എടുത്താൽ 0 ആണ് കിട്ടുക. സോ 90 ഡിഗ്രിക്ക് നമുക്ക് എന്ത് കിട്ടും, +90ക്ക് 0 എന്ന് കിട്ടും. ഇതേപോലെ -90 എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും കിട്ടുക, വരച്ച് നോക്കാവുന്നേ ഉള്ളൂ. വേവ് ഇവിടെ നിന്ന് ഇങ്ങനെ ആയിപ്പോന്നുള്ളൂ, അതിലും എന്തായിരിക്കും കിട്ടുക, 0 തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഡി സി വരുന്നത്, അത് ഡയറക്റ്റ് പി എം എം സി മീറ്റർ ഫേസ് റീഡ് ചെയ്യത്തക്ക രീതിയിൽ കാലിബ്രേറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ 0 വന്നപ്പോൾ മാക്സിമം പോസിറ്റീവ്, 180 വന്നപ്പോൾ മാക്സിമം നെഗറ്റീവ്. അപ്പോൾ ഇതിന് രണ്ടിന് ഇടയിൽ ഓരോ ആംഗിളിലും നമുക്ക് ഇതേപോലെ നോക്കി എന്താണ് വരുന്നത് വോൾട്ടേജ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഈ പി എം എം സി മീറ്ററിനെ കാലിബ്രേറ്റ് ചെയ്യുക, ഇത്രയേ വരുന്നുള്ളൂ. അപ്പോൾ ഇതുതന്നെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. ഇപ്പോൾ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ മുന്നേ പറഞ്ഞ സർക്യൂട്ടിലും വർക്കിംഗ് വരുന്നത്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അത് ജസ്റ്റ് ആ ഓർഡർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് മാത്രമേ, ആംപ്ലിഫിക്കേഷൻ ആണ് ആദ്യം നടക്കുന്നത്, അതേപോലെ ഇൻവേർഷൻ നടക്കുന്നത് സ്വിച്ചിങ്ങിന് ശേഷമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ചിങ് ഇൻവേർഷൻ കഴിഞ്ഞിട്ടാണ് സ്വിച്ചിങ് നടക്കുന്നത്.
അതുപോലെ ആംപ്ലിഫിക്കേഷൻ ലാസ്റ്റ് എൻഡിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ വരുന്നുള്ളൂ. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാവുന്ന കാര്യമുള്ളൂ. ഈ ഒരു ഡയഗ്രാം പഠിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. മോസ്ഫെറ്റ് വെച്ചിട്ട് ഇതിൻ്റെ സർക്യൂട്ട് ഇംപ്ലിമെൻറ്റേഷനും ആ സർക്യൂട്ടിൻ്റെ വർക്കിംഗും ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മോസ്ഫെറ്റ് വെച്ചിട്ടുള്ള സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ സർക്യൂട്ട് ആദ്യം പറയാം, എന്നിട്ട് വർക്കിംഗ് കാര്യങ്ങളും പറയാം. സോ ഹിയർ യു ഹാവ് ദ ഇൻപുട്ട്, ഒരു വോൾട്ടേജ് ഫോളോവർ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് കടത്തുന്നത്. സോ ദിസ് ഈസ് എ വോൾട്ടേജ് ഫോളോവർ വേർ വി ആർ അപ്ലൈയിങ് ദ ഇൻപുട്ട് സിഗ്നൽ. ആൻഡ് ദെൻ യു ഹാവ് എ കമ്പറേറ്റർ, സിമ്പിൾ കമ്പറേറ്റർ, അതിലേക്ക് റെഫറൻസ് സിഗ്നൽ കൊടുക്കുന്നത്. അത് പ്ലസ് ടെർമിനലിലാണ് ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ് ഇൻപുട്ടും റെഫറൻസും കൊടുക്കുന്നത്. ഇതിൽ ഇത് ഗ്രൗണ്ടഡ് ആണ്, മറ്റോടത്ത് വോൾട്ടേജ് ഫോളോവർ യൂണിറ്റ് ഫീഡ്ബാക്കിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ദെൻ യു ഹാവ് ടു മോസ്ഫെറ്റ്സ്, രണ്ട് മോസ്ഫെറ്റ്സുകൾ ഉണ്ട്. ഒന്ന് എൻ ചാനൽ മോസ്ഫെറ്റ് ആണ്, മറ്റേത് പി ചാനൽ മോസ്ഫെറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ഗേറ്റിലോട്ട് എന്തെടുത്ത് കൊടുന്ന് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട്. ഇനി നമുക്കിവിടെ ആർ സി ഫിൽട്ടർ നെറ്റ്വർക്ക്സും കാര്യങ്ങളുമാണ്. അവസാനം ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർക്ക് മേലേക്ക് വരുന്നത് ഫസ്റ്റത്തെ മോസ്ഫെറ്റിൽ നിന്നും, താഴെ നെഗറ്റീവ് ഇതിലോട്ട് ഇൻവെർട്ടിങ്ങിലോട്ട് വരുന്ന താഴത്തെ മോസ്ഫെറ്റിൽ നിന്നുമാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ആർ ഫോർ എന്നുള്ള റെസിസ്റ്ററിൻ്റെ ഫീഡ്ബാക്ക് പാത്തിൽ. ദെൻ ഫൈനലി വി ആർ മെഷറിംഗ് ദ ഔട്ട്പുട്ട് സിഗ്നൽ ഹിയർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ വർക്കിംഗ് പറയാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്കറിയാം റെഫറൻസ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിൻ്റെ അതേ ഫ്രീക്വൻസിയിലുള്ള സ്ക്വയർ ടൈപ്പ് സിഗ്നലാണ്. പിന്നെ ഇതൊരു കമ്പറേറ്ററിലേക്കാണ് വരുന്നത്. അപ്പോൾ കമ്പറേറ്ററിൻ്റെ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് അറിയേണ്ട കാര്യം തന്നെയാണ്, അറിയാവുന്നത് തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പറേറ്ററിന് ഒന്നെങ്കിൽ ഓപ്പൺ ലൂപ്പാണ്, ഇപ്പോൾ ഒന്നെങ്കിൽ പ്ലസ് വി സാറ്റ് അല്ലെങ്കിൽ മൈനസ് വി സാറ്റ് ആണ് വരപ്പെടുന്നത്. പോസിറ്റീവ് വരുമ്പോൾ എന്തായിരിക്കും, പ്ലസ് വി സാറ്റിലായിരിക്കും. നെഗറ്റീവ് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മൈനസ് വി സാറ്റിലായിരിക്കും. ഈ രണ്ട് പൊസിഷൻസ് ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് അവിടേക്ക് കണക്റ്റഡ് ആവുന്നത്, നമ്മളുടെ ഈ ഒരു പോയിന്റിലോട്ട് വരുന്നത്. സോ അറ്റ് ദിസ് പോയിന്റ് യു ഹാവ് ഐദർ പ്ലസ് വി സാറ്റ് ഓർ മൈനസ് വി സാറ്റ്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഇനി വർക്കിംഗ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. എൻ ചാനൽ മോസ്ഫെറ്റ് വർക്ക് ചെയ്യുക പോസിറ്റീവ് വോൾട്ടേജിനും, പി ചാനൽ മോസ്ഫെറ്റ് ട്രിഗർ ആവുക നെഗറ്റീവ് വോൾട്ടേജിനുമാണ്. പ്ലസ് വി സാറ്റ് വരുമ്പോൾ എൻ ചാനൽ ഓൺ ആവും, മൈനസ് വി സാറ്റ് വരുമ്പോൾ പി ചാനൽ ഓൺ ആവും. അപ്പോൾ അതാണ് ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം. പ്ലസ് വി സാറ്റിൽ എൻ ഓൺ ആവും, മൈനസ് വി സാറ്റിൽ പി ഓൺ ആവും, വീണ്ടും അഗെയിൻ എൻ ഓൺ ആവും, പി ഓൺ ആവും എന്നുള്ള രീതിയിൽ പോവും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് ഈ ഒരു കേസിലെ വർക്കിംഗ് നോക്കാം വിത്ത് നമ്മളുടെ വേഫാം. അപ്പോൾ ഫസ്റ്റത്തെ കേസ് ഒന്ന് നോക്കി നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞ് പോവാം. ഓക്കെ, നമുക്കിവിടെ ഇൻപുട്ട് സൈഡിൽ ഒരു സൈൻസോഡൽ സിഗ്നലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആ സൈൻസോഡൽ സിഗ്നലിനെ അതേപോലെ എവിടേക്ക് വരുന്നുണ്ട്, ഇങ്ങോട്ട് വോൾട്ടേജ് ഫോളോവർ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ സൈൻസോഡൽ സിഗ്നൽ ഇവിടെ എത്തി നിൽക്കുന്നുണ്ട്, താഴത്ത് എത്തി നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ നമ്മുടെ റെഫറൻസ് സിഗ്നല് ഞാൻ പറഞ്ഞു സ്ക്വയർ ടൈപ്പ് ആണ്. അപ്പോൾ അതിൻ്റെ കമ്പറേറ്റർ വഴി കടന്നു വരുമ്പോൾ നമുക്ക് പ്ലസ് വി സാറ്റ് മൈനസ് വി സാറ്റ് എന്നുള്ള രീതിയിലെത്തി. അപ്പോൾ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാകുമ്പോൾ എന്ത് ഓൺ ആവും, എൻ ചാനൽ ഓൺ ആവും. കാരണം പ്ലസ് വി സാറ്റിലാണ് നിൽക്കുന്നത്. സോ പ്ലസ് വി സാറ്റിൽ എൻ ചാനൽ ഓൺ ആയി. അപ്പോൾ ഇതിൻ്റെ പാത്ത് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പാത്ത് എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നൽ ഇത് കൂടെ വന്നു, ഇങ്ങനെ വന്നു, ഇത് ഓൺ അല്ല. അപ്പോൾ താഴത്തേക്ക് പി ഓൺ അല്ല. അപ്പോൾ താഴത്തേക്കില്ല എവിടേക്കാണ്, എൻ ചാനൽ വഴിയാണ്. മേലെ കൂടെ വന്ന് എവിടെ എത്തി നിൽക്കും, ഇവിടെ വന്ന് നിൽക്കും, ഇവിടെ നമ്മളുടെ ഈ പ്ലസ് ടെർമിനലിൽ വന്ന് നിൽക്കും. അപ്പോൾ അതാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇനി ഈ ഒരു പോയിന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഗ്രൗണ്ടഡ് എന്നാണ്. അപ്പോൾ ഇവിടെ ഇൻപുട്ടിൽ സീറോ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു എന്തായിട്ട് വർക്കിംഗ്, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടാണ് അറ്റ് ദിസ് പോയിന്റ് ഇറ്റ് വിൽ ബി വർക്കിംഗ് വിത്ത്. അതിൻ്റെ ഗെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആർ ഫോർ ആണ്. ഇപ്പുറത്തെ ആർ ഇക്വലൻ്റ്, ഇതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഇപ്പുറത്തേക്ക് ലെഫ്റ്റിലോട്ട്, ഈ പോയിന്റിൽ ലെഫ്റ്റോട്ടുള്ള ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടി വരിക. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കിപ്പോൾ ഇവിടെ ഔട്ട് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണ് നമ്മൾ പറയുന്നത്. ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇപ്പോൾ ഇൻപുട്ട് സിഗ്നൽ വി ഐ ആണെങ്കിൽ വി ഐ ഇൻറ്റു വൺ പ്ലസ് ആർ ഫോർ ബൈ ആർ ഇക്വലൻ എന്നുള്ള രീതിയിൽ ഒരു ആംപ്ലിഫിക്കേഷൻ കൂടി കഴിഞ്ഞിട്ടുള്ളൊരു വാല്യൂ ആണ് നമുക്ക് ഈ ഒരു പോയിന്റിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ അതായത് എന്തായിരുന്നു ഇൻപുട്ട്, അത് അതേപോലെ തന്നെ കയറി അങ്ങോട്ട് വന്നിട്ടുണ്ട്, ഒന്ന് ആംപ്ലിഫൈ ആയിട്ട് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്തെന്നെ കിട്ടുന്നുണ്ട്, സെയിം നമ്മളുടെ ഇൻപുട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതൊന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തത് വരുമ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിള് വന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഇവിടെ നമുക്ക് മൈനസ് വി സാറ്റ് ആണ്. മൈനസ് വി സാറ്റ് വരുമ്പോൾ ഏത് മോസ്ഫെറ്റ് ഓൺ ആവും? പി ചാനൽ മോസ്ഫെറ്റ് ആണ് ഓൺ ആവും, എൻ ചാനൽ ഓഫ് ആവും.
സോ ബി ചാനൽ ഓൺ ആകുമ്പോൾ പാത്ത് എന്താ താഴെ കൂടിയാണ്. സോ താഴെ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് ഇപ്പോൾ എന്ത് വന്ന് നിൽക്കുന്നത്, നമ്മളുടെ വോൾട്ടേജ് വന്ന് നിൽക്കുന്നത്. നോൺ ഇൻവേർട്ടിംഗ് സീറോ ആണ്. അപ്പോൾ ഇതിപ്പോൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇൻവേർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളതിനെ എന്തായാലും ഇൻവേർട്ട് ചെയ്യുമെന്നറിയാം. പ്ലസ് അതിൻ്റെ ഇപ്പോൾ വി ഐ ഇൻറ്റു മൈനസ് ആർ ഫോർ ബൈ ആർ ഇക്വലൻ്റ് ആണ് അവിടുത്തെ ഇത് വരിക. അപ്പോൾ ഇത്രയും ആംപ്ലിഫൈ ചെയ്ത് നെഗറ്റീവ് ആണ് ഇൻവേർട്ട് ചെയ്യുക. അപ്പോൾ നെഗറ്റീവിനെ തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് തന്നെയാണ് കിട്ടാൻ പോകുന്നത്, പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ വീണ്ടും ഒരു സിഗ്നൽ കിട്ടും, പോസിറ്റീവ് കിട്ടും. അതേപോലെ ഇനി വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും, പോസിറ്റീവ് പോസിറ്റീവ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു കേസ് തന്നെ ഇവിടെ വന്നു. സീറോ സീറോ ഡിഗ്രിയുടെ ആണ് ഇപ്പോൾ പറഞ്ഞത്, ഫേസ് ഡിഫറൻസ് സീറോ ഡിഗ്രിയുടെ കേസാണ്. ഫേസ് ഡിഫറൻസ് സീറോ ഡിഗ്രിയുടെ കേസ്, സെയിം കേസ് വന്നു. ഇനി ഇതിൻ്റെ ആവറേജ് എടുത്ത് പ്രോപ്പറായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് നമുക്ക് എന്തായിട്ട് റീഡ് ചെയ്യാം, ഫേസ് ഡിഫറൻസ് ആയിട്ട് റീഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടർ യൂസിങ് മോസ്ഫെറ്റ്. ഇത്രയാണ് ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടേഴ്സിൽ നമുക്ക് മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത്. ഓക്കെ.